ഞാനിപ്പോൾ നിൽക്കുന്നത് തണ്ടർബേ എന്ന് പറയുന്ന സ്ഥലത്തുള്ള മൗണ്ട് മക്ക എന്ന് പറയുന്ന തണ്ടർബേയുടെ മെയിൻ അട്രാക്ഷൻ സെൻറ്ററിലാണ്. മൗണ്ട് മക്കയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ വന്നതിൽ വെച്ചിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു സ്ഥലം മൗണ്ട് മക്ക തന്നെയാണ്. നമുക്ക് മൗണ്ട് മക്ക ഇവിടെ നിന്നാൽ കാണാം. ആക്ച്വലി നമുക്ക് ക്ലൈംബ് ചെയ്ത് മേലെയൊക്കെ പോകാൻ പറ്റും. പക്ഷേ ഇന്നത്തെ വീഡിയോയുടെ സസ്പെൻസ് അതല്ല. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവനെ നമ്മൾ ഓടിക്കാൻ പോവുകയാണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനലിൻ്റെ പേര് ക്യാപ്ചിക്കിംഗ് എന്നാണ്. ഞാൻ അടിക്കടിക്ക് വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അറിയാം, മാക്സിമം എല്ലാവർക്കും അറിയായിരിക്കും മസ്താങ് ജി ടി കാലിഫോർണിയ എഡിഷൻ ആണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ മേടിച്ച വണ്ടിയാണ്. എന്തായാലും ഞാൻ പുള്ളീനെ പൊക്കിയെടുത്തുകൊണ്ട് വന്നിട്ട് ഇന്ന് ഇവൻ്റെ കൂടെയാണ്, ഇന്ന് നമ്മൾ മസ്താങ്ങിൻ്റെ കൂടെ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഞാനെന്തായാലും നമ്മുടെ മസ്താങ്ക് മുതലാളിനെ പരിചയപ്പെടുത്താം. ഇതാണ് എൻ്റെ ഫ്രണ്ട് എബിനെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ റൂംമേറ്റ്സാണ്, ഞങ്ങൾ ഫ്രണ്ട്സാണ്. ഞങ്ങൾ 4 വർഷമായിട്ട് തണ്ടർബേയിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഞങ്ങളിവിടെ കോളേജിൽ വന്നതും പരിചയപ്പെട്ടതും ഒക്കെ എത്ര 4 വർഷമായല്ലോ, 4 വർഷമായി. അപ്പോൾ എബി ഇന്ന് ഒരു PR ഹോൾഡർ ആണ്. പുള്ളിക്കാരന് PR ഒക്കെ കിട്ടി റീസെൻ്റ്ലി. അപ്പോൾ എബി മേടിച്ച വണ്ടിയാണിത്, മസ്താങ് ജി ടി. അപ്പോൾ ഇനി നമുക്ക് മസ്താങ്ങിൻ്റെ വിശേഷങ്ങളിലോട്ടൊക്കെ പോവാം. ഞാനപ്പോൾ ഈ കാറിൻ്റെ വിശേഷങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് എനിക്കെന്തായാലും അറിയാം എബി എങ്ങനെയാണ് ഈ വണ്ടി മേടിച്ചതെന്നും കൂടെ ഞാനുണ്ടായിരുന്നു. എന്നാലും എബിൻ്റെ ആ ഒരു വണ്ടി വിശേഷം നമുക്ക് എബിയുടെ അടുത്ത് തന്നെ ചോദിക്കാം. അപ്പോൾ എബി, എൻ്റെ യൂട്യൂബേഴ്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എബിക്ക് ഇതിനു മുന്നേ ഒരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ എബി എങ്ങനെ ജി ടിയിലോട്ട് എത്തി എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ ഒന്ന് പറയാം എബി. ആദ്യമേ ഞാൻ വാങ്ങിച്ച വണ്ടി എന്ന് പറഞ്ഞാൽ 2017 ഞാനൊരു സിവിക്ക് വാങ്ങിച്ചു, ഒരു ബ്ലൂ കളറിലെ സിവിക്ക്. നല്ല എക്കോണമിക്കലി, നല്ല ഗ്യാസ് ഒക്കെ, നല്ല സെറ്റപ്പ് വണ്ടിയാണ്. അതിൽ നിന്നൊരു ബിഗ് ജമ്പായിരുന്നു ഈ മസിൽ കാറിലോട്ട് വന്നത്. കൊച്ചിലോട്ടെ നമ്മൾ നാട്ടിലൊക്കെ നിൽക്കുമ്പോഴത്തേനും ഈ മസ്താങ് എന്നൊക്കെ പറയുന്ന വലിയൊരു സംഭവമായിട്ട് തോന്നും. പക്ഷേ നാട്ടിൽ മേടിക്കാൻ പറ്റത്തില്ല, ഒരുപാട് രൂപ, ഒരുപാട് രൂപ, അതാണ് പ്രശ്നം. അങ്ങനെ ഇതിങ്ങനെ ഞാൻ സിവിക്കൊക്കെ ഓടിച്ചുകൊണ്ട് നടന്നപ്പോഴത്തേക്കിനും എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റായി വന്നു, ജോലിയൊന്നും കുഴപ്പമില്ലാതൊക്കെ ആയപ്പോഴത്തേക്കിനും ഞാൻ വിചാരിച്ചു തന്നാൽ ഒരു മസ്താങ് എടുത്ത് കളയാം. ആദ്യം ഇതിനെക്കുറിച്ച് പറയുന്നത് തന്നെ നിവിനാണ്. നിവിൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടാ ഒരു വണ്ടി കിടപ്പുണ്ട്, നല്ല പുത്തൻ ബ്രാൻഡ് ന്യൂ ആണ്, 0 കിലോമീറ്റർ, നമുക്കൊന്ന് പോയി ചോദിച്ചു നോക്കാം, നമുക്ക് എങ്ങനെ അതിൻ്റെ ഫിനാൻഷ്യലി എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ പോയതാണ്. ടെസ്റ്റ് ഡ്രൈവ് വിട്ടാൽ അവർ തരത്തില്ല നമുക്ക്. നമ്മൾ ടെസ്റ്റ് ഡ്രൈവിനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ വണ്ടി നമ്മൾ വാങ്ങിച്ചാലേ ടെസ്റ്റ് ഡ്രൈവ് തരത്തുള്ളൂ. അവർക്ക് എന്താന്ന് വെച്ചാൽ ഒരു ജെനുവിൻ കസ്റ്റമർ ആണോ നമ്മൾ എന്നിങ്ങനെ തോന്നിപ്പോയി. കാരണം ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊന്നും പെട്ടെന്ന് ചാടി കയറി ജി ടി എടുക്കത്തില്ല. പിന്നെ ഇതൊരു CS എഡിഷൻ ആണ്. അപ്പോ ഇത് ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ്. ഇതിങ്ങനെ 1968 അവർ ആദ്യമായിട്ട് കാലിഫോർണിയ സ്പെഷ്യൽ ഇറക്കിയപ്പോൾ തന്നെ 68 ഈ നിൽക്കുന്ന 2020 വരെ ഉള്ള മോഡലിൽ അവരാകെ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന 4000 പ്രൊഡക്ഷൻ നടന്നിട്ടുള്ളൂ ഈ വണ്ടി. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് നോർമൽ ജി ടി എന്ന്. എന്തുകൊണ്ട് ഇത് വ്യത്യാസമാണെന്ന് ചോദിച്ചാൽ ഇത് CS ആണ്, കാലിഫോർണിയ സ്പെഷ്യൽ. എന്ന് വെച്ചാൽ 1968 US ഈ മസിൽ കാർ എന്ന് പറയുന്ന ഈ മസ്താങ് പോണി കാർ ഇറങ്ങിയപ്പോഴത്തേക്കിനും ഇത് ഭയങ്കര ഒരു നോർമൽ ജി ടി ഇറങ്ങിയപ്പോഴത്തേക്കും ആളുകൾക്ക് ഭയങ്കര ഹൈപ്പായിരുന്നു. അപ്പം ഈ 68 മുമ്പ് 64 68 ആ ഗ്യാപ് പീരീഡിൽ US കാലിഫോർണിയ സ്റ്റേറ്റിലെ
എല്ലാ ഡീലർഷിപ്പിലും ഭയങ്കരമായിട്ട് മസ്റ്റാങ് വിൽക്കാൻ തുടങ്ങി. ഓക്കെ, ഫുൾ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ കാർ വിൽക്കാൻ തുടങ്ങിയത് കാലിഫോർണിയയിലാണ്. കാലിഫോർണിയ സ്റ്റേറ്റ് ഡീലർഷിപ്പിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മസ്റ്റാങ് വിറ്റത്. അവരോടുള്ള ഒരു എന്താ പറയാ, ഒരു ഫോർഡിന്റെ അവരോടുള്ള ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നതിന്റെ പുറത്തായിട്ട് അവർ ഇങ്ങനെ അവർക്ക് 1968 അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പാക്കേജ് ഇറക്കുന്നു. 1968 തൊട്ട് കാലിഫോർണിയ സ്പെഷ്യൽ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അവര് ഒരു അസ്തെറ്റിക് ലുക്ക് എന്ന് വെച്ചാൽ പുറമേ ഉള്ള ഒരു ലുക്ക് ബാക്കി ജി ടി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും അവര് ഇതിലൊരു ബാച്ചിങ് ഒക്കെ വ്യത്യാസമുണ്ടല്ലോ, ബാച്ചിങ് വ്യത്യാസമാണ്. ഇപ്പൊ അവര് നോർമലായിട്ട് സാധാ ജി ടിക്കും മസാങ് നോർമൽ മോഡൽസിനും ഒക്കെ പോണി ഇങ്ങനെ സെന്ററിൽ വരും, സെന്ററിൽ വരും. പിന്നെ ഗ്രിൽസ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. ഇതിനിങ്ങനെ പിയാനോ ഗ്ലോസ് ബ്ലാക്കിൽ ഒരു കോർണറിലായിട്ട് ഇങ്ങനെ പോണി വെച്ച് പിന്നെ യു എസിന്റെ ഫ്ലാഗ് ഒക്കെ കൊടുത്താണ് കാലിഫോർണിയ സ്പെഷ്യൽ അവര് ഇറക്കിയിരിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ സൈഡില് ഈ ഒരു ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ആ ഒരു സൈഡ് സ്കൂപ്പ് വെച്ചിട്ടുണ്ട്. ഒരു സ്കൂപ്പ് അല്ലേ ഇതിന് പറയുന്നത്. പിന്നെ ഇവര് സൈഡിൽ കൂടെ ഇതിന് ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് ജി ടി സി എസ് എന്ന്. ചിലവരിങ്ങനെ ഇപ്പോൾ ഒരുപാട് പേര് പണ്ടൊക്കെ ജി ടി സി എസ് എന്നാന്ന് വിചാരിക്കുമ്പോൾ അവർ ആളുകൾ വിചാരിച്ചോണ്ടിരുന്ന അതൊരു കാരോൾ ഷെൽബിയുടെ ഒരു പ്രോഡക്റ്റ് എന്നാണ്. അതല്ല, ജി ടി സി എസ് എന്ന് പറഞ്ഞാൽ കാലിഫോർണിയ സ്പെഷ്യൽ എന്ന് തന്നെ. ഞാനും പലപ്പോഴും എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ഈ സി എസ് എന്ന് പറയുമ്പോൾ കാണുമ്പോൾ കാരോൾ ഷെൽബിയുടെ ഡയറക്ട് പ്രൊഡക്ഷനിൽ നിന്ന് ഇറങ്ങുന്ന വണ്ടിയാണ്. അതല്ല, ജി ടി സി എസ് എന്ന് പറഞ്ഞാൽ കാലിഫോർണിയ സ്പെഷ്യൽ. കാലിഫോർണിയ ആളുകൾക്ക് വേണ്ടി അവർ ഏറ്റവും കൂടുതൽ മസ്റ്റാങ്ങിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഫോർഡ് തന്നെ ഒരു പ്രോഡക്റ്റ് ഇറക്കിയതാണ്. പിന്നെ ബി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു കാര്യം ഞാൻ നമ്മുടെ പ്രേക്ഷകർക്കും കാണിച്ചു തരാം. ഈ ജി ടി കാലിഫോർണിയ സ്പെഷ്യലിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം ഇതിന്റെ ബാക്ക് വശമാണ്. നല്ല റെഡ് കളറിൽ, ഇത് ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യല്ലേ. ആ സി എസ് എന്ന് പറയുന്നത് കാലിഫോർണിയ സ്പെഷ്യൽ എഡിഷൻ ആണ്. എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തു. പിന്നെ വണ്ടിയുടെ ഇന്റീരിയറിൽ നമ്മുടെ സീറ്റിംഗിലും ലെതറിലും അവിടെ ഇവിടെ എല്ലാം ജി ടി സി എസ് ജി ടി സി എസ് കാലിഫോർണിയ സ്പെഷ്യൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് അമേരിക്കൻ മസിലിന്റെ ഹൃദയഭാഗത്തിലേക്ക് പോവുകയാണ്. ഇതാണ് ജി ടിയുടെ എന്താ പറയാ മെയിൻ സംഭവം. ഓക്കെ, 5.0 liter 5 liter അല്ലേ, 5 liter എഞ്ചിൻ. 5 liter എഞ്ചിൻ ആണ്, V8 ആണ്. V8 പിന്നെ കാലിഫോർണിയ സ്പെഷ്യലിന്റെ ബാഡ്ജിങ് ആണെങ്കിൽ എവിടെ നോക്കിയാലും കാണും, തുറന്നാലും കാണും, അകത്തും കാണും, പുറത്തും കാണും ജി ടി സി എസ്. അവര് നിറച്ചു വെച്ചിട്ടുണ്ട് അല്ലേ കാലിഫോർണിയ സ്പെഷ്യൽ, അതിന്റെ ഒരു സംഭവം നിറച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഹോഴ്സ് പവർ എത്രയാന്ന് പറയാം? ഇതിന് 460 ഹോഴ്സ് പവർ ആണ്. ഞാൻ ഇതിനിട്ട് പ്രത്യേകിച്ച് ഒരു പണിയും ചെയ്തിട്ടില്ല, ബ്രാൻഡ് ന്യൂ ആണ്. ഓക്കെ, എനിക്ക് ഇതിന്റെ ഭാവിയിൽ ശരിയാണ് ചെയ്തു വെക്കണം. ഒരുപാട് എഞ്ചിനീയേഴ്സ് കഷ്ടപ്പെട്ട് ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഈ നോർമൽ റോട്ടിൽ കൂടെ ഓടിക്കാൻ ആവശ്യത്തിൽ കൂടുതൽ പവർ ഉണ്ട്. 460 ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. ഹുഡൊക്കെ പൊങ്ങും. ഇത് നമ്മൾ ശരിക്കും വല്ല ഒരു സ്പോർട് മോഡലൊക്കെ ഇട്ട് പാഡൽ ഷിഫ്റ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ഫീൽ ചെയ്യും, അത്ര ഭയങ്കര ഒരു പവർ നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് നമ്മുടെ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിനെ ഫീൽ ചെയ്യും. നമുക്ക് ആ ഒരു മസിൽ കാറിന്റെ ഫീലിംഗ് കിട്ടണമെങ്കിൽ നമ്മൾ സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ അതിന്റെ ഹെവിനെസ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിന്റെ സ്പെക്സിനെ പറ്റി പറയുവാണെങ്കിൽ ഇത് നാച്ചുറലി ആസ്പിറേറ്റഡ് V8 ആണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യും 460 ഹോഴ്സ് പവർ. ഇതിന്റെ എനിക്കൊരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് 0 to 60 എന്ന് പറയുന്ന 3.5 seconds ആണ്. അത് വമ്പന റൈറ്റ് ആയിട്ട് എനിക്ക് തോന്നി. 3.5 seconds എന്നൊക്കെ പറഞ്ഞാൽ അത് ഇങ്ങനെ 0 to 60 എത്തും. അതാണ് അതിന്റെ ഒരു സംഭവം. പിന്നെ ഇതിന്റെ ഫ്യൂൽ എക്കണോമി ഒക്കെ എങ്ങനെ, എത്ര പമ്പ് അടിക്കേണ്ടി വരും? അത് ഞങ്ങൾ ഓണേഴ്സിന് മാത്രമേ ഉള്ളൂ സസ്പെൻസ്. നമുക്ക് ജി ടിയുടെ വീൽസിലോട്ടൊക്കെ പോവാം. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു സൈസ് ടയർ സൈസാണ് 19 inch. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് 19 inch അലോയ്സ് ആണ്. പിന്നെ ടയർ സൈസ് എന്ന് പറയുമ്പോൾ 255/40 19 inch ആണ് വന്നിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കാലിഫോർണിയ സ്പെഷ്യലിന് വേണ്ടി മാത്രമുള്ള ഒരു സംഭവമാണ്. അലൂമിനിയം ബ്രഷ്ഡ് സാധനമാണ്. പിന്നെ ഇതിന് 4 piston കാലിപ്പർ ഉണ്ട്. 4 piston കാലിപ്പർ. ബ്രേക്കിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ മസിൽ കാറിന്. അപ്പോൾ ബ്രേക്ക് നല്ല പിടിക്കാച്ച സാധനമാണ്. ഓക്കെ, അടിപൊളി. അപ്പം നമുക്ക് എന്തായാലും വണ്ടിയുടെ അകത്തോട്ട് കയറാം. ഇതാണ് നമ്മുടെ ജി ടിയുടെ കീ. ഇതിൻ്റെ പുറകിൽ അടിപൊളിയായിട്ട് പോണിയുടെ ഒരു സിമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തായാലും നമുക്ക് ജി ടിയുടെ അകത്തോട്ട് കാണാം.
ഞാനിപ്പോ ജി ടിയുടെ അകത്ത് ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് പരിപാടികളൊക്കെ കാണിച്ചു തരാം. എന്തായാലും സംഗതി ഒരു കോക്ക്പിറ്റ് ലുക്ക് ഉണ്ട് ഓവറോൾ. പിന്നെ എന്തായാലും ഇവിടെ ഒരു അടിപൊളി ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ ഉണ്ട് ജി ടിയുടെ. പിന്നെ ബാക്കി വിശേഷമൊക്കെ എബി, എബി അല്ലേ ഓടിക്കുന്നേ? ഇതിനകത്ത് ഞാൻ ആകെപ്പാടെ മെയിനായിട്ട് നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇമ്പോർട്ടന്റ് ഈ ബാഡ്ജിങ് ആണ്. ഓ, അവിടെ ബാഡ്ജിങ് ഉണ്ട്? ഇവിടെ ബാഡ്ജിങ് എടുത്തിട്ടുണ്ട് മസ്റ്റാങ് കാലിഫോർണിയ സ്പെഷ്യൽ എന്ന്. പിന്നെ സീറ്റിലും, പിന്നെ സീറ്റിൽ ഇവിടെ പ്രത്യേകിച്ച് പറയാൻ റെഡ് സ്റ്റിച്ചിങ് കൊടുത്തേക്കുന്നത് തന്നെ അതിനു വേണ്ടിയാണ്. നോർമൽ വണ്ടികൾക്ക് പിന്നെ വേറെ കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയി, ഇത് ആക്ച്വലി 10 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ്. ഇത് മാനുവൽ അല്ല, മാനുവൽ ഓപ്ഷനും ഉണ്ട്. ആ, മാനുവൽ ഓപ്ഷൻ ഉണ്ട് ഇതിനുണ്ട്. പക്ഷേ കാനഡയിലെ ഡ്രൈവിംഗ് കണ്ടീഷനും വിന്ററിലും ഒക്കെ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് ഓട്ടോമാറ്റിക് ഓടിക്കാൻ വേണ്ടിയാണ്. എടുക്കുന്നവരുണ്ട് ഒരുപാട് പേര് മാനുവൽ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോ കുറച്ചുകൂടെ ഈസി ഗോയിങ് എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക് തന്നെയാണല്ലേ. ഓക്കെ, പിന്നെ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താണെന്നറിയോ, ഹാൻഡ് ബ്രേക്ക്. എന്റെ കാറിനൊക്കെ ഹാൻഡ് ബ്രേക്ക് ഇവിടെ 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 ചവിട്ടണം, നമുക്ക് ഇവിടെ ചവിട്ടണം. ഇവിടെ ആകുമ്പോ ഓൾഡ് സ്കൂൾ, ഓൾഡ് സ്കൂൾ അതാണ്. പിന്നെ ഇവിടെ ഒരു എന്താ പറയാ, മെയിൻ സ്ക്രീനൊക്കെ എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഇപ്പൊ ഫുൾ ഡിജിറ്റൽ വരുന്നുണ്ട്. ഡിജിറ്റൽ വരുന്നുണ്ട്. സി എസിന് മാത്രം കാണുന്ന ഒരു സംഭവം എന്ന് വെച്ചാല് ഫുൾ മാനുവൽ എന്താ പറയാ ഓഡോമീറ്റർ ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു സെറ്റപ്പ്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അനലോഗ് മീറ്റേഴ്സ് ഒക്കെയാണ്, അനലോഗ്. പിന്നെന്താ, ഇവിടെ ചെറിയൊരു സ്പേസ് ഒക്കെ ഉണ്ട് അത്യാവശ്യ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട്. പിന്നെ നമുക്ക് ഇതിന്റെ ലൈറ്റ് മാറ്റാൻ പറ്റും, ലൈറ്റ് ഒക്കെ മാറ്റാം നമുക്ക് രാത്രിയിൽ. എത്ര ലൈറ്റ് ഉണ്ടോ? ഒരു 81 ഉണ്ട് പല കളറില്. എനിക്ക് അത്യാവശ്യം റെഡ് ആയതുകൊണ്ട് ഞാൻ റെഡ് ഇട്ട് വെച്ചു, റെഡ് തന്നെ കീപ്പ് ചെയ്യുന്നു. അപ്പൊ ഞാനിന്ന് നമ്മുടെ ജി ടി ഓടിക്കാൻ പോവുകയാണ്. അപ്പൊ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് നമുക്കൊന്ന് ഇട്ടിട്ട്. അതിപ്പോ കാനഡ ആയിരുന്നാലും ഇന്ത്യ ആയിരുന്നാലും സീറ്റ് ബെൽറ്റ് സേഫ്റ്റി ഫസ്റ്റ് നിർബന്ധമാക. അപ്പൊ ഞാൻ എന്തായാലും ജി ടി എടുക്കാൻ പോവാണ്. നമുക്കിവിടെ പാഡൽ ഷിഫ്റ്റ് ഒക്കെ ഉണ്ട്, അത് ഇത് പൊളിക്കും. ഓക്കെ, പോവാ. സ്പോട്ട് ഡ്രൈവ് ഡ്രൈവ് ഇത് സംഗതി എന്തെന്നറിയോ, നാട്ടിൽ ഈ ബുള്ളറ്റ് ഒക്കെ ഓടിക്കുമ്പോ ഉണ്ടല്ലോ ടാ, ഒരു ആ ഒരു ബുള്ളറ്റിന്റെ പവർ നമ്മുടെ കൈ കയറത്തില്ലേ, അതേപോലത്തെ ഒരു സെറ്റപ്പ് എനിക്ക് തോന്നണം കേട്ടോ. നമ്മള് നോർമൽ, ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് കംഫർട്ട്. ഒരു മോഡുണ്ട്, പല മോഡ്സ് ഉണ്ട് ഇതിനകത്ത്. ട്രാക്ക്, ഡ്രാഗ്, പിന്നെ കംഫർട്ട്, സ്പോട്ട്. ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന കംഫർട്ട് മോഡാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മസിൽ കാർസിനൊക്കെ ഒരു സ്റ്റെബിലിറ്റി ഇഷ്യൂ ഉണ്ടെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ. ട്രാക്ഷൻ നമ്മളിപ്പം എങ്ങനെ എത്ര സെറ്റ് ചെയ്താലും ഡ്രാഗിൽ മാത്രം നമ്മളിപ്പം മാക്സിമം ഒരുപാട് വളവുകളുള്ള റോഡിൽ ഒരുപാട് അത് പറയാൻ വിട്ടുപോയി. ഞങ്ങളിപ്പോ മൗണ്ട് മക്ക എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങള് താഴോട്ട് ഇറങ്ങുക കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു കർവി റോഡ് വരുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയുടെ ഒരു ശരിക്കുള്ള ഒരു ഫീൽ കിട്ടുന്നെങ്കിൽ നമ്മളിങ്ങനെ താഴെ ഇറങ്ങുമ്പോ ഒരു ഒരു റോഡില്ലേ, ഒരു സ്ട്രെയിറ്റ് റോഡില്ലേ, നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ശരിക്കും മസ്താങ്ങിന്റെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ നമുക്ക് കൈക്ക് കിട്ടും. ഞാൻ ചവിട്ടാൻ പോകട്ടോ. ഓടിക്കുന്ന ആൾക്ക് ഭയങ്കര ത്രില്ലാ. അപ്പൊ ഇതിലിനി ഒരു മോഡ് കൂടി ഉണ്ടല്ലേ, സ്പോർട്ട് മോഡ്. ഞാൻ സ്പോർട്ട് മോഡിൽ ഇട്ടു. അപ്പൊ ഇവിടെ എസ് എന്നൊക്കെ കത്തുന്നുണ്ട്. പിന്നെ ഇതെന്താടാ, ഇവിടെ മോഡ് ഒന്ന് മാറ്റി. സ്പോർട്ടിലാണ് ഇപ്പൊ കിടക്കുന്നത്? ഇപ്പൊ സ്പോർട്ടിലാണ് കിടക്കുന്നത്. ഓക്കെ, സ്പോർട്ട് ഉണ്ട്, സ്പോർട്ട് പ്ലസ് ഉണ്ട്, ട്രാക്ക് ഉണ്ട്, ഡ്രാഗ് സ്ട്രൈപ്പോ. അതെന്താ സംഭവം? ഡ്രാഗ് ഡ്രാഗിന് വേണ്ടി. അപ്പൊ നമുക്ക് എന്തായാലും സ്പോർട്ട് പ്ലസ് ഇട്ട് നോക്കാം. വണ്ടി ഇപ്പൊ സ്പോർട്ട് പ്ലസ്സിലാട്ടോ പോകാൻ പോകുന്നത്. ഇൻഡിക്കേറ്റർ ഒക്കെ മാറി, വേറെ വണ്ടിയൊന്നും വരുന്നില്ല, ചെക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓ
നെഞ്ചൊക്കെ ഒരു ചെറിയ ടെൻഷൻ ടെൻഷനോ നെഞ്ചൊക്കെ ഒന്ന് എന്നെ അങ്ങനെ എന്നെ കൊണ്ടുപോ കൊണ്ടുപോ എന്ന് പറയുമ്പോല വണ്ടി ഓടിച്ച് തിരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അതൊരു ഭയങ്കര ഫീലാ, ഒന്നും പറയാനില്ല. കാരണം എന്നെ എന്താ നമ്മുടെ നമ്മളിങ്ങനെ ഈ റോളർ കോസ്റ്ററിൽ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ നെഞ്ചിങ്ങനെ കിളി പറക്കുന്നതാണ്, അത് നെഞ്ചിങ്ങനെ ഒരു ഫീലില്ലേ, അതായിരുന്നു. ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ മസ്താങ് വിശേഷങ്ങൾ. എനിക്കെന്തായാലും ഒരു നല്ലൊരു ഈവനിങ് ആണ് ഈ മസ്താങ്ങിൻ്റെ കൂടെ കിട്ടിയത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഇനി ഒരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.